എന്താണ്? ഒരിടത്ത് ശ്രവണം, പിന്നെ വേറൊരിടത്ത് മനനം, പിന്നെ മറ്റൊരിടത്ത് നിധ്യാസനം, അങ്ങനെയല്ല. ഇവിടെ ഇതെല്ലാം ഒരുമിച്ച് ഒരിടത്ത് തന്നെ സംഭവിക്കുന്നു. ശ്രവണം, മനനം, നിധ്യാസനം എന്ന് പറഞ്ഞു മൂന്ന് കാലത്തിലോ അല്ലെങ്കിൽ മൂന്ന് സ്ഥലത്തോ മൂന്ന് ഭാഗത്തോ ഒന്നുമല്ല. അങ്ങനെ കരുതുന്ന ഒരാളിലൂടെ ഭർത്തൃപ്രപഞ്ചനം എന്ന് പറഞ്ഞിരിക്കുന്നു. പലവണ്ണം പറഞ്ഞിട്ടുണ്ട്. തന്നെ ഒരു കാലത്തും ഒരു സമയത്ത് തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആ ഒന്നിനപേക്ഷിച്ച് മറ്റൊന്നിനും പ്രാധാന്യം വന്നേക്കും. പക്ഷെ മനനം കൂടാതെയുള്ള ശ്രവണം, ശ്രവണം കൂടാതെയുള്ള മനനം, ഇത് രണ്ടും കൂടാതെയുള്ള നിധ്യാസനം, അതുകൂടാതെ ഇത് രണ്ടും അങ്ങനെ ഒന്നില്ല, അങ്ങനെയും നിൽക്കത്തില്ല. ഭർത്തൃപ്രപഞ്ചം പറഞ്ഞ അതാണ്. ദ്വന്ദ്വവിധിഷ്ഠാന്തം വരെ ശ്രവണം പറഞ്ഞു, അത് കഴിഞ്ഞ് മതബ്രാഹ്മണം വരെ മനനം പറഞ്ഞു, ഇനി നിധ്യാസനം. സർവദാ വിദു യഥാഗമേന അവതാരിതം തർക്കത തദൈവ മന്തവ്യം തഥാ തർക്കതോ മതം തസ്യ തർക്കാഗമാഭ്യാന്തസ്യ തഥൈവ നിധ്യാസനം ഗ്രഹീതി പ്രസംഗ നിധ്യാസന വിധി അനർത്ഥകയുവ. ഇവിടെ മനസ്സിലാക്കേണ്ട ഇത്രയുള്ളൂ. എന്താണ്? യഥാഗമേന അവതാരിതം, ശ്രുതിയിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ചത്, അതാണ് അവതാരണം. തർക്കതസ്തഥൈവ മന്തവ്യം, അതിനെ ആ തരത്തിൽ മനനം ചെയ്യുക. ശ്രവണം, മനനം, ഗ്രഹിക്കുന്നു, ധരിക്കുന്നു. എന്താ ഗ്രഹിച്ചിട്ട് നമ്മൾ ധരിക്കാതിരിക്കുന്നുണ്ടല്ലോ. ഗ്രഹിച്ച ഉടൻ തന്നെ ധരിക്കും. ഗ്രഹണധാരണകൾ ഒരേ സമയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മനനം ആവശ്യമാണ്. അതും അപ്പോൾ സംഭവിക്കുന്നത് തർക്കതോ മതം തസ്യ തർക്കാഗമാഭ്യാം നിശ്ചിതസ്യ. അങ്ങനെ തർക്കാഗമങ്ങളിലൂടെ ഉറപ്പിക്കുന്നത് നിധ്യാസം. സംശയാദികളെല്ലാം ദൂരീകരിച്ചുകൊണ്ട് അതിനെ നിശ്ചയിക്കുന്നു. ഇത് ഇപ്പോഴത്തെ നിധ്യാസന വിധ. അതുകൊണ്ട് ശ്രവണം വേറെ, മനനം വേറെ, പ്രത്യേകിച്ച് നിധ്യാസനം അങ്ങനെയൊന്നുമില്ല. തസ്മാ പൃഥക് പ്രകരണ വിഭാഗവും അനർത്ഥക. അതുകൊണ്ട് ഇവിടെ ഇത്ര വരെ ശ്രവണം, ഇത്ര വരെ മനനം, ഇത്ര അങ്ങനെയൊക്കെ പറയാറുണ്ട് പലരും. അതൊന്നും ശരിയല്ല. ഇതെല്ലാം ആന്തരികമായി മാനസികമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയകളാണ്, രീതികളാണ്. അത് ഈ ഗുരുവിന്റെ സംസ്കാരവും വാസനയും അനുസരിച്ച് ഗുരുവനെ ഗ്രഹിക്കുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ അതിനെ സംബന്ധിച്ചുള്ള നിശ്ചയം ഉണ്ടാകും. ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇല്ലാതാകും. അതിനനുകൂലമായ യുക്തികൾ വരുന്നു, പ്രതികൂലമായ യുക്തികൾ പോകുന്നു, എല്ലാം ശ്രോതാവിൽ സംഭവിക്കുന്നു. അവൻ്റെ ഇതിനെ പ്രത്യേകം വേര് കിട്ടിത്തിരിക്കേണ്ട കാര്യമില്ല. ഇത്രയും ശ്രവണം, ഇത്രയും മനനം, ഇത്രയും നിധ്യാസനം അവൻ്റെ ആവശ്യം. പൃഥക് നിധ്യാസനം ഇതിലനർത്ഥം. തസ്മാ പൃഥക് പ്രകരണ വിഭാഗവും അനർത്ഥക അസ്മതഭിപ്രായം. അതുകൊണ്ട് ഇവിടെ വേറെ വേറെ പ്രകടനങ്ങൾ, എങ്ങനെ ഇത് ശ്രവണം, ഇത് മനനം, ഇത് നിധ്യാസനം, അങ്ങനെ ഇതിനെ വേർതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. തസ്മാത് പൃഥക് പ്രകരണ വിഭാഗവും അനർത്ഥക ഇത്തി അസ്മത അഭിപ്രായം. ഭാഷകാരൻ പറയുന്നു, എന്റെ അഭിപ്രായം ഇതാണ്. ഇതല്ലാതെ പലരും പലതും പറയുന്നുണ്ട്, അതിരിക്കട്ടെ. എന്റെ അഭിപ്രായം ഇതാണ്. അങ്ങനെ ഇവിടെ പ്രകരണത്തെ വിഭജിക്കരുത്. ഇത് ശ്രവണത്തിന് വേണ്ടി, ഇത് മനനത്തിന് വേണ്ടി, ഇത് നിധ്യാസനത്തിന് വേണ്ടി, അങ്ങനെ തിരിക്കരുത്. ശ്രവണ മനന നിധ്യാസന, ശ്രവണ മനന നിധ്യാസനങ്ങളെ തിരിക്കണ്ട. ഞാൻ പറയുന്നു, ആ ഞാനിത് ഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ഇതെല്ലാം സംഭവിച്ചു. ശ്രവണ മനന നിധ്യാസനങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഗ്രഹിച്ചു എന്ന് എനിക്ക് പറയാൻ കഴിയത്തില്ല. അവിടെ അജ്ഞാന സംശയ വിവരങ്ങളെല്ലാം ദൂരീകരിക്കപ്പെട്ടു. സർവധാവീതു അധ്യായ ദ്വേശി അർത്ഥം അസ്മിൻ ബ്രാഹ്മണി വസമറിയതേ.
അതുകൊണ്ട് രണ്ടധ്യായത്തിൻ്റെ അർത്ഥം അസ്മിൻ ബ്രാഹ്മണ ഉപസംഹരിതയെ മുമ്പ് വന്ന് ശ്രുതിയുടെ ക്രമമനുസരിച്ച് മൂന്നാമത്തെ ബ്രാഹ്മണമാണ് ഇവിടെ മുമ്പ് പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ഇവിടെ മതബ്രാഹ്മണത്തിൽ ഉപസംഹരിക്കുകയാണ്, ചുരുക്കി പറയുകയാണ്.